திருப்பாவை 18 ദിവസം. ഹിന്ദുമതം കളിറ്റനോടാതെ തോൾ വലിയൻ നന്ദഗോപൻ മരുമകളെ നപ്പിന്നായി കന്തം കമഴും കുഴലി കഥൈ തിറവായ് വന്തെങ്കും കോഴി അഴൈത്തന കാൺമാതവിപ്പന്തൽമേൽ പൽക്കാർ കുയിലിനങ്ങൾ കൂവിന കാൺ വന്താർ വിരലി ഉന്മൈത്തുനൻ പേർപാട ചന്താമരൈ കയ്യാർ ചിരാർ വളയൊലിപ്പ വന്തു കിറവായ് മകിഴ്ന്തൻ മകിഴ്ന്തോലോരൻ ബാബായ് എന്നാണത്. മതയാന പോലെ ശക്തൻ ധീരനാം നന്ദഗോപൻ തോൾബലമേറെയുള്ളോൻ തൻ മരുമകളെ ഗന്ധമിഴും മുടിക്കാരിയാം നപ്പിന്നൈ എങ്ങുമേ കോഴികൂവി നിന്നെ വിളിക്കുന്നു മാധവിപ്പന്തലിലാകെ കുയിലിനങ്ങൾ പാടി വിളിക്കുന്നു മൈഥുനൻ പേരു പാടി ചെന്താമരൈ കയ്യിൽ തൂവളയൊലിക്ക പന്തടിപ്പോളെ താൾ തുറക്കുകൻ സുന്ദരി എൻ ബാബായ് എന്നാണ് പാടുന്നത്. അതേപോലെ ശക്തനും ബലിഷ്ഠനുമായ തോളുകളുള്ളവനും ധീരനുമായ നന്ദഗോപന്റെ മരുമകളെ നപ്പിന്നെ സുഗന്ധം പരക്കുന്ന മുടിയുള്ളവളെ പന്തടിച്ചു കളിക്കുന്നതിൽ വിദഗ്ധയായവളെ കഥകു തുറക്കുക എവിടെയും കോഴി കൂവി നിന്നെ വിളിക്കുകയാണ് രാവിലെയായി കോഴിയൊക്കെ കൂവിത്തുടങ്ങി മാധവിപ്പന്തലുകളിലെ കുയിലുകളെല്ലാം നിന്റെ മൈഥുനന്റെ പേരും പാടി വിളിക്കുകയാണ് അത് ചെന്താമരക്കയ്യിലെ നിന്റെ അമൂല്യമായ വളകളൊക്കെ അങ്ങനെ ഇളകി ശബ്ദമുണ്ടാക്കുന്ന രീതിയിൽ ഓടി വന്ന് ആനന്ദപൂർവ്വം ഓടി വന്ന് ആ കഥകു തുറക്കുക എന്നാണ് പറയുന്നത്. ഈ പാസുരത്തോട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. തിരുപ്പാവൈ ജി ആർ എന്നറിയപ്പെടുന്ന ശ്രീരാമാനുജൻ ഒരിക്കൽ ഉഞ്ചവൃത്തി വേളയിലെ പെരിയ നമ്പിയുടെ വീട്ടുവാതിൽ അടഞ്ഞ് കിടക്കുന്നത് കണ്ടുത്രേ. അപ്പോൾ മന്ത്രമുഗ്ധമായ അതീന്ദ്രിയ അവസ്ഥയിൽ എന്ന പോലെ അദ്ദേഹം ഈ പാസുരം പാടി. ഈ പാസുരം പാടിയ ഉടനെ പെരിയ നമ്പിയുടെ മകള് അത്തുഴൈ എന്നാണ് അവളുടെ പേര് വാതിൽ തുറന്നപ്പോൾ അത് നപ്പിന്നെയാണ് അല്ലെങ്കിൽ നിളാദേവിയുടെ ദർശനമാണ് എന്ന് തോന്നിയിട്ട് രാമാനുജാര്യരെ ബോധം കിട്ടും വീണുപോയി. നമ്പിയുടെ മകളെ കണ്ട് ശരിക്കും നപ്പിന്നെ വന്ന് വാതിൽ തുറന്നതാണെന്ന് വിചാരിച്ചു. അപ്പം മകളെ അകത്തിയെന്ന് അച്ഛനോട് രാമാനുജൻ ഒരു പാസുരം പാടിയിട്ട് എൻ്റെ മുമ്പിൽ ബോധം കെട്ടി വീണു എന്ന് പറഞ്ഞു. അപ്പൊ പെരിയ നമ്പി ചോദിച്ചു അത് ഉന്തുമത കളിറ്റൻ എന്ന പാസുരായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ ആ പാസുരം പരാശക്തിനെ ദർശിച്ച് ദുഷ്ടാനുഭവം നേടാനുള്ളതാണ്. ഗുരു മന്ത്രം ഇവയുടെ അനുഗ്രഹത്തിന് ശേഷം കൃഷ്ണന്റെ ശക്തിയായ നിളാദേവിയെയാണ് ഉപാസകൻ പ്രീതനാക്കുന്നത്. കാത്യായനി മഹാമായേ എന്ന് യോഗയോഗേശ്വരിയെ ഗോപിമാര് കൃഷ്ണനുള്ള ജീവിതകാലത്ത് ദ്വാപരത്തില് സ്തുതിച്ച പോലെയുള്ള ഇതാണ് ഇത് ഇവിടെ. അപ്പം നിളാദേവി കൃഷ്ണന്റെ ശക്തിയാണ്. ആ കൃഷ്ണന്റെ ശക്തിനെ അല്ലെങ്കിൽ കാത്യായനിയെ സ്മരിച്ച് അവളങ്ങോട് പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സത്സംഗത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്നാണ് അർത്ഥം. അപ്പൊ പരാശക്തിയുടെ മൃദുലമായ കടാക്ഷം ഭഗവാന്റെ മനസ്സലീക്കും. അമ്മ ഉപാസകരായ മക്കൾക്ക് ആത്മസമർപ്പണം ഭഗവത് കടാക്ഷത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് ആ അനുഗ്രഹം കൊടുക്കുന്നത്. ഇനി കൃഷ്ണഭക്തിമാരിലെ മുഖ്യ സ്ഥാനം ഈ തമിഴ്നാട്ടിലത്തെ ഇതിൽ നിളാദേവിക്കാണ്. നിളയാണ് കൃഷ്ണന്റെ ഭക്തിയായി വിഷ്ണുഭക്തി. അത് നദികളിൽ നമ്മൾ ഭാരതി സരസ്വതിയാണല്ലോ, ഗായത്രി തന്നെയാണ്. നമുക്ക് ഒരു ഇക്ഷുമതി എന്നൊരു ചെറിയ ബ്രാഞ്ച് ഉണ്ട് ഭാരതപ്പുഴയിലേക്ക് ഗായത്രിയുടെ അവർക്ക് ചേരുന്നത്. അത് കൊല്ലങ്കോട്ട് രാജാക്കന്മാരുടെ അവിടെയാണ്. ആ ഇക്ഷുമതിക്ക് ഇങ്ങനെ വിഷ്ണുഭക്തി എന്നുകൂടി ഒരു പേരുണ്ട്. അതായത് നിളയ്ക്ക് വിഷ്ണുഭക്തി എന്നുള്ളൊരു പേര് പഴയ കാലം മുതലേ ഉള്ളതാണ്. ഭാഗവതത്തിലെ ഈ നിളാദേവിയുടെ അല്ലെങ്കിൽ കൃഷ്ണന്റെ പത്നിയുടെ സ്ഥാനം രുക്മിണി സത്യഭാമമാർക്കാണ്. പക്ഷെ ഗർഗഭാഗവതത്തിൽ അത് രാധയ്ക്കാണ്. ദ്രാവിഡ ദേശത്താണെങ്കിൽ നിളാദേവി എന്ന നപ്പിന്നൈ ഒരു ജലദേവതയാണ്, ഒരു നദിയാണ്. കൃഷ്ണന്റെ പ്രിയ പത്നിയും പട്ടമഹിഷിയും ആ നദിയാണ്. യശോദയുടെ സഹോദരനായ കുംഭൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ മകളാണ് ഇവളെന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ സത്യയെ കീഴടക്കാനാണ് 7 ഋഷഭങ്ങളെ കൃഷ്ണൻ ജയിച്ചത്. പക്ഷേ അത് അയോധ്യയിലെ സത്യ. പക്ഷെ ഇവിടെ ഈ കഥ കുംഭത്തിൽ നിന്ന് അല്ലെങ്കിൽ കലശത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ കലശോദ്ഭവയായ നദീജലദേവതയായ നിളയെ
ജയിക്കാനാണ് അത് ചെയ്യുന്നത്. നപ്പിന്നയെ ജയിക്കാനാണ് കൃഷ്ണൻ എട്ട് വൃഷഭങ്ങളെ, അതായത് ആ കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഈ നിളയ്ക്ക് പര്യായങ്ങൾ ദക്ഷിണഭാരതത്തിൽ നിള, കാവേരി, താമ്രപർണി, കൃഷ്ണ, ഗോദാവരി, ചൂർണി. ചൂർണി എന്ന് പറയുന്നത് നമ്മുടെ പെരിയാറാണ്, ചൂർണിക്കര, ചൂർണി, അത് നർമ്മദ. ഇതാണ് ദക്ഷിണഭാരതത്തിലെ ഏഴ് നദീജല ദേവതന്മാർ നിളയുടെ പര്യായങ്ങളായിട്ട് എടുക്കുന്നത്. സപ്തഗോദാവരിയായിട്ടും സപ്തസരസ്വതിമാരായിട്ടും ആന്ധ്രയിലും സിന്ധുദേശത്തും അവളെ അറിയുന്നുണ്ട്. അപ്പം ഏഴ് പേര്, അപ്പം അതിനാണ് ആ ഏഴ് വൃഷഭമായ ഏഴ് നദികളും നല്ല വിളവ് കൊടുക്കാനാണ് ആ ഏഴ് വൃഷഭങ്ങളെ അടക്കുന്നത്. ഹരിപ്രിയയായ സരസ്വതിയെയാണ് ഭാരതി എന്ന നിള എന്ന് അവൾക്ക് വേറൊരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏഴ് വൃഷഭങ്ങൾ എന്ന് പറയുന്നത് സപ്തസ്വര കന്യകമാർ കൂടിയാണ് ഭാരതിയാവുമ്പോൾ. മോഹൻജദാരോ ഹരപ്പ കാലം മുതലേ ദ്രാവിഡ സംസ്കാരം ഈ സപ്തസൈന്ധവങ്ങളായ സപ്തജലകന്യകമാരെ ആരാധിക്കുന്നുണ്ട്. സപ്തമാതൃക്കളായിട്ടും സപ്തകന്യകമാരായിട്ടും ഒക്കെ ആരാധിക്കുന്നുണ്ട്. ഗർഗഭാഗവതത്തിലെ യമുന കൃഷ്ണ വിരജ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഏഴ് സിന്ധുക്കളും ഇവളുടെ മക്കളാണ് എന്നാണ് പറയുന്നത്. കുംഭസംഭവനായ അഗസ്ത്യന്റെ കലശത്തിലാണ് ഇവളുടെ ജനനം എന്നാണ് ദക്ഷിണേന്ത്യയിലെ ഐതിഹ്യം. കാവേരി ജനിക്കുന്നത് കലശത്തിലാണ്. കുംഭം അല്ലെങ്കിൽ കുടനാട് എന്ന് വിളിക്കുന്നത് കേരളത്തിലെ നിള ഒഴുകുന്ന നമ്മളുടെ മലവനാട് കൂടെയാണല്ലോ അത് ഒഴുകിപ്പോണത്. അതാണ് ആ കുടനാട്. ആ തെക്കേ മലബാറിലാണ് ആ കുടനാട് എന്നുള്ള പേര്. ആ കുടത്തു നിന്നുണ്ടായത് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഭാരതപ്പുഴേനെയാണ്. അങ്ങനെ എല്ലാ നദികളുമായിട്ടും ഈ കഥ ബന്ധപ്പെട്ടിട്ട് നദീജലത്തിൻ്റെ അല്ലെങ്കിൽ നദീതട സംസ്കാരത്തിൻ്റെ ഒരു 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 ത്രിവേണി അല്ലെങ്കിൽ ഒരു പഞ്ചനദം. പഞ്ചനദം എന്നതിന് വേറൊരു പേര് തിരുവയ്യാറ് എന്നാണല്ലേ, അല്ലെങ്കിൽ സപ്തഗംഗ, സപ്ത സൈന്ധവം, ഏഴാറ്റുമുഖം, ഇങ്ങനെയുള്ള പുണ്യസ്ഥാനങ്ങളിലെയൊക്കെ കൂടലുകളിലെ നദീജല ദേവതന്മാരെ ആരാധിക്കും. അതിന് ഉർവരത പൂജയാണത്. അത് മാത്രമല്ല ഈ ചെറിയ തോടുകളിൽ കൂടെ കൃഷിസ്ഥലം ജലസേചനം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ സപ്തജല ദേവതന്മാരെ സപ്തമാതൃക്കളുടെ രൂപത്തിൽ പൂജിച്ചിരുന്നു. ചോളന്മാരുടെ അണകളുടെ അവിടെയൊക്കെ കാണാം ഈ സപ്തമാതൃകകളെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ കൂടൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂടല്ലൂരുകൾ എന്ന് പറയുന്ന സംഗമസ്ഥാനങ്ങളിലാണ് ഇവരെ പൂജിക്കുന്നത്. ജലം മേഘം, സാഗരം അംബരം, വർഷമേഘം, ഋഷഭം, മേഘത്തിലെ വൈദ്യുത കാന്തിക മണ്ഡലമായ മിന്നൽ പ്രകാശവും നാദ തരംഗങ്ങളും, ഇതെല്ലാം ചേർന്ന പ്രകൃതി ആരാധനയുടെ ആരാധനയാണ്. അതിൻ്റെ സിംബല ആണ് ഈ അമ്മദൈവങ്ങളുടെ കൾട്ട് എന്ന് പറയുന്നത്, മദർ ഗോഡസ് കൾട്ട് എന്ന് പറയുന്നത്. ജലദേവതമാരെയും സരസ്വതിയെയും ഒക്കെ ഒന്നിച്ചാണ് അവിടെ ആരാധിക്കുന്നത്. അത് നപ്പിന്നയുടെ വാസന പരത്തുന്ന കേശവം അല്ലെങ്കിൽ കേശം, ആ കേശവന്റെ സുകുമാര കലകൾക്കെല്ലാം ഇരിപ്പിടമാണ്. കേശവൻ കേശം അഴിച്ചിട്ടിട്ട് നൃത്തം വെച്ചപ്പോഴാണല്ലോ കൈശികി ജനിച്ചത്. അപ്പൊ ആ നപ്പിന്നയുടെ വാസന പരത്തുന്ന കേശത്തെ എല്ലാ സുകുമാര കലകളെയും ഒന്നിച്ച് സൂചിപ്പിക്കുന്നു. എപ്പോഴൊക്കെ കൃഷ്ണൻ അവതരിച്ചാലും, വിഷ്ണു കൃഷ്ണനായിട്ടാണ് പരമത്തിൽ അവതരിച്ചാലും, അപ്പോഴൊക്കെ സരസ്വതി അതായത് വിദ്യാദേവി ശ്രീവിദ്യ സരസ്വതിയും അവനോടൊത്താണ് അവതരിക്കുന്നത്. അവളിലൂടെ അല്ലാതെ കൃഷ്ണാനുഭവം പൂർണ്ണത നേടുകയുമില്ല. ആത്മാവ് എന്ന് നമ്മളുടെ പന്തടിച്ച് കളിക്കുന്ന ഒരു ദിവ്യ മിഥുനമായിട്ട് പരാശക്തിയെയും ബ്രഹ്മത്തെയും നാലികൾ ഉപമിക്കുന്നു. ഈ പന്തടിച്ച് കളിയിൽ വിദഗ്ധയാണ് നപ്പിന്നൈ. ജീവതത്വം എന്ന പന്ത് ജീവാത്മാവാണ്, അഭാസകന്റെ ആത്മാവാണ്. തൻ്റെ വിരലുകളിൽ നിന്ന് വഴുതിപ്പോകാതെ നോക്കുന്നത് അവളാണ്. അമ്മയുടെ ജ്ഞാനക്കയ്യിൻ്റെ സൗന്ദര്യവും വാർദ്ധവവും താമരപ്പൂ പോലുള്ള സുഗന്ധവും കുഞ്ഞിന് ആനന്ദാനുഭവം തരുന്നു. ഇതര വിഷയനിവൃത്തി എന്ന മമതാരാഹിത്യമാണ് സൗന്ദര്യം തരുന്നത്. സ്വഭോക്തൃത്വ നിവൃത്തി, അവനവന് വേണ്ടി അല്ലാതെ കർമ്മം ചെയ്യുക, അതാണ് മൃദുത്വം തരുന്നത്. നിരതിശയ പ്രേമമാണ് സുഗന്ധമായി പരക്കുന്നത്. അവളുടെ വളക്കിലുക്കം മൂന്ന് നിഗൂഢ രഹസ്യങ്ങളാണ്. എന്തൊക്കെയാ? ഒന്ന് തിരുമന്ത്രം, രണ്ട് ദ്വയം, മൂന്ന് പരമശ്ലോകം. അപ്പം ചരമശ്ലോകം, ഇതുകൊണ്ടാണ് ഉപാസകരെ ബ്രഹ്മത്തെ അനുഭവിക്കുന്നത്. ഈശ്വരൻ തൻ്റെ ഉപാസകന്റെ വരവറിയുന്നതും
വിദ്യാദേവിയുടെ വടക്കിലുക്കത്തിലൂടെയാണ്. ആകാശത്തിൽ എല്ലാ സ്ഥലത്തും സുഗന്ധം വ്യാപിപ്പിക്കുന്ന പോലെ വിദ്യ, വിനയം, ഈശ്വര പ്രേമം, ഭഗവത് സേവനം ഇവയുടെ ശോഗന്ധം എന്നും വ്യാപിക്കുന്നു. നപ്പിന്നെ ഇങ്ങനെയുള്ള പരാവിദ്യയാണ്. പര, അപര, പരാപര എന്നുണ്ടല്ലോ, ഇത് പരാവിദ്യയാണ് ഇവിടെ. അവളാണ് പരമാത്മാവിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ കഥകൾ തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ ഹൃദാകാശത്തിൻ്റെ കഥകും അത് തന്നെയാണ്. ആർക്കും ദ്രോഹം ചെയ്യാതെ, മനസ്സ, വാച, കർമ്മണ ദ്രോഹം നിനയ്ക്കാതെ നിസ്വാർത്ഥമായി ആത്മസമർപ്പണം ചെയ്ത് പ്രേമ പുരസരം കൃഷ്ണനാമം പാടി ജീവിക്കുന്നവരിലേക്ക് എൻ്റെ സമ്പൂർണ്ണ വത്സരഭാവത്തോടെ, മൃദുലതയോടെ, ആ സുഗന്ധത്തോടെ, ആ വാത്സല്യമുള്ള കൈകളോട് കൂടിയിട്ട് പരമസൗന്ദര്യലഹരിയായിട്ട് ദേവി കടന്നു വരികയാണ് ചെയ്യുന്നത്. അവളുടെ ഹൃദയവാതിൽ തുറക്കൽ പരമാനന്ദത്തോടെയാണ്. ഇവിടെ മകിഴ്ന്ന് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരമാനന്ദത്തോടെയാണ് തുറക്കുന്നത്. ആ സൗന്ദര്യലഹരിയുടെ ആനന്ദ തീർത്ഥത്തിലാണ് മനസ്സ്നാനം കഴിഞ്ഞ ഉപാസക ചിത്രത്തിൽ ഭഗവത് പാദം പതിയുന്നത്. നപ്പിന്നയിൽ പരാശക്തി ശ്രീദേവി, അഗ്നിശ്രീ എന്ന രണ്ട് രൂപത്തിലും മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ആനന്ദരസാനുഭൂതിയല്ലാതെ മറ്റൊന്നുമല്ല അവളുടെ രൂപം. അവളുടെ സ്പർശം വൈദ്യുത കാന്തിക മണ്ഡല സ്പർശമാണ്. മനസ്സിനെയും ജീവിതത്തെയും ശരീരത്തെയും പവിത്രീകരിക്കുന്ന തീർത്ഥങ്കരമാണ് ദേവിയുടെ കൈവിരലുകൾ. അവളുടെ നാമങ്ങളെ ഋഗ്വേദത്തിലെ ഖിലസൂക്തം ഇങ്ങനെയാണ് പാടിപ്പുകഴ്ത്തിയത്. ആർദ്രാം പുഷ്കരണീം പുഷ്ടീം സുവർണാം ഹേമമാലിനീം സൂര്യാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മ ആവഹ ത്വത്പാദ ജലജദ്വന്ദ പ്രണതക്ഷേമദായിനീ പ്രതിഗൃഹ്യാക്ഷതാൻ ദേവി ദേഹി മഹ്യം മഹാവരം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിഭ്യോ നമ അക്ഷതാൻ സമർപ്പയാമി. അത് കഴിഞ്ഞിട്ട് ആർദ്രാം യക്കരണീം യക്ഷ്ടീം പിംഗലാം പത്മമാലിനീം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മ ആവഹ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരദീഭ്യോ മഹാസരസ്വതിഭ്യോ നമ പുഷ്പൈ പൂജയാമി. അപ്പം അക്ഷതവും പുഷ്പവും ഇടുന്നതിൻ്റെ മുമ്പ് ഈ രണ്ടെണ്ണാണ് പാടുക.